റോഡുകളിലെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചേക്കുന്ന പോലെ റോഡ് മുഴുവൻ പോലീസുകാരാണ്. ടൗണിന് നടുക്ക് വരെ പോലീസുകാർ കൈ കാണിച്ച് നിർത്തി വണ്ടി ചെക്ക് ചെയ്യാൻ. ഇപ്പം ഞാൻ വരുമ്പോൾ നമ്മുടെ ടൗണായ കമ്പളക്കാട് ടൗൺ ഒരുപാട് പോലീസുകാർ, എങ്ങനെയാലും ഒരു 10-15 പോലീസുകാരെങ്കിലും മുകളിലുണ്ട്. അവരെല്ലാവരും റോഡ് നടുക്കോട്ട് നിന്നിട്ട് വണ്ടികളെല്ലാം കൈ കാണിച്ച് നിർത്തണം. കൂടുതലായിട്ടും കൈ കാണിച്ച് നിർത്തുന്നത് ഈ പിക്കപ്പ്, ടൂറിസ്റ്റ് വാഹനങ്ങൾ, ലോറി തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. റോഡ് നടുക്കോട്ട് ചാട്ടിക്കയറുന്നൊരു വണ്ടി നിർത്തുകയാണ്, സൈഡാക്കുകയാണ്, വണ്ടി മൊത്തത്തിൽ ബ്ലോക്കാവുകയാണ്. അങ്ങനെ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോവുകയാണല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. അത്രയ്ക്കൊരു ഭീകരാന്തരീക്ഷമാണ് പോലീസുകാർ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി ബസ് അപകടത്തോടനുബന്ധിച്ച് വ്യാപക ചെക്കിംഗ് ആണ്. ഇന്നലെയും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് ടൂറിസ്റ്റ് ബസ്സുകളും മറ്റവർക്കൊന്നും പലരും ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറത്തിറക്കാതെ. എന്നാലും ഈ ഒന്നിനും പേടിക്കാതെ ഇറങ്ങുന്നവരെയൊക്കെ പിടിക്കുന്നുണ്ട്. അല്ലാതെ ഈ കടലാസും കാര്യങ്ങളൊന്നും കറക്റ്റാണോ എന്നറിയാതെ റോട്ടിലോട്ട് ഇറക്കുന്ന ആൾക്കാരൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ സംഭവങ്ങൾ ഫൈൻ അടിച്ചടിച്ചടിച്ച് കൂട്ടുന്നൊക്കെ ഉണ്ട്. നല്ല കാര്യമാണ് ഇങ്ങനത്തെ വ്യാപകമായ ചെക്കിംഗ് എല്ലാം. ബട്ട് ഇതൊക്കെ കുറച്ചും കൂടി നേരത്തെ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ. ഒരു അപകടം വേണമോ, ഒരു ദുരന്തം വേണമോ ഇവിടെ എന്തെങ്കിലും ഒരു നിയമ നടപടികൾ കർക്കശമാവാൻ എന്ന ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് ഈ ഒരു തിരക്ക് കാണുമ്പോൾ, ഈ ഒരു ഭീകര അന്തരീക്ഷം കാണുമ്പോൾ. ഇനിയും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇങ്ങനത്തെ പരിപാടികളുണ്ട്, ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അല്ലേ. അതിപ്പോൾ പഞ്ചായത്തിലാണെങ്കിലും വില്ലേജിലായാലും എന്തെങ്കിലും കോർപ്പറേഷനിലായാലും അങ്ങനെ ഏത് വകുപ്പിലും ഏത് ഗവൺമെൻറ്റിൻ്റെ വകുപ്പുകളിലും ഇങ്ങനത്തെയൊക്കെ പല പല കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ എന്തെങ്കിലും അതുമൂലം എന്തെങ്കിലും ഒരു ദുരന്തമോ ഭീകരമായ സംഭവമോ ഉണ്ടാകുമ്പോഴേ ഇവരൊക്കെ ഇറങ്ങും. ഇന്നിപ്പൊന്നും ചെയ്യരുത്. ഇപ്പോൾ വെറുതെ ഇരുന്നോണം. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമോ എന്ന് വന്ന് ചോദിച്ചാൽ തന്നെ അടുത്താഴ്ച വാ, അടുത്ത മിനിറ്റ് അയച്ചു വാ എന്നൊക്കെ പറഞ്ഞ് പരിപെടണം. ഇതാണ് അതാത് സമയത്ത് കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നം. ഞാനിപ്പോഴും പറയുന്നത് പോലെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെയും കൂസലില്ല, ജോലിയും ഒരു കൂസലില്ല, ഒരു കൂസലുമില്ല. ആവശ്യങ്ങളുമായിട്ട് വരുന്ന ജനങ്ങളോട് പുച്ഛം മാത്രം.